നമസ്കാരം പുതിയൊരു വിടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനാറാം തീയതി ബുധനാഴ്ച അതിശ്രേഷ്ഠമായ ശരത് പൂർണിമയാണ് പതിനാറ് കലകളോടുകൂടി പൂർണ ചന്ദ്രനെ കാണാൻ സാധിക്കുന്ന ദിവസമാണ് ശരത് പൂർണിമ എല്ലാ മാസത്തിലെയും പൗർണമിക്ക് വ്യത്യസ്തമായ ഫലങ്ങൾ ഉള്ളതുപോലെ തന്നെ ഈ പൗർണമിക്കും പ്രത്യേക ഫലങ്ങളാണുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ രാസക്രീഡ നടത്തിയ ദിവസമായതിനാൽ ആഗ്രഹങ്ങൾ പൂവണിയുവാനും വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുവാനും ദാമ്പത്യ ക്ലേശം പരിഹരിക്കുവാനും ഈ ദിവസം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്തുന്നതും ഐശ്വര്യദായകമാണ് ഇനി തൃക്കൈവെണ്ണ പാൽപായസം എന്നിവ ഭഗവാന് നിവേദിക്കുന്നതും വിശേഷമാണ് അതുപോലെ തന്നെ ലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസവുമാണിത് ഈ ദിവസം അനുഷ്ഠിക്കുന്ന വ്രതത്തിന് കൗമുദി വ്രതം എന്നാണ് പറയുന്നത് ഈ ഭൂമിയിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വളരെ കൂടുതലായുള്ള ഒരു ദിവസമാണ് ശരത് പൂർണിമ ദിവസം മാത്രമല്ല ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പൗർണിമയാണിത് ഇനി ചന്ദ്രന്റെ പതിനാറ് കലകളും പൂർണമായും ഭൂമിയിൽ പതിക്കുന്ന ദിവസമാണിത് അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രകിരണം നമുക്കേൽക്കുന്നതു വഴി നമ്മുടെ ആരോഗ്യപരമായ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് അതിന് കാരണം തന്നെ ശരത് പൂർണിമാ ദിവസം ചന്ദ്രൻ അമൃതു വർഷിക്കുന്നു എന്നാണ് പറയാറ് ശരത് പൂർണിമാ ദിവസം ശിവക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും പിൻവിളക്ക് തെളിയിക്കുന്നതും ഉമാമഹേശ്വര പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് ദേവി പ്രീതി നേടാൻ ഏറ്റവും ഉത്തമമായ ദിവസമായി എല്ലാ മാസത്തിലേയും പൗർണമി കണക്കാക്കുന്നു പ്രത്യേകിച്ചും ശരത് പൂർണിമാ ദിവസം ചെയ്യുന്ന ലക്ഷ്മി പൂജയിലൂടെ സർവൈശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് ി ഒരിക്കലൂണ് പുലർച്ചെയുള്ള കുളി ദേവി ക്ഷേത്ര ദർശനം എന്നിവയാണ് ഈ ദിവസത്തെ മുഖ്യമായ അനുഷ്ഠാനങ്ങൾ ഐശ്വര്യം സമ്പത്ത് കീർത്തി വിജ്ഞാനം മനോബലം തുടങ്ങിയവ പൗർണമി വ്രത അനുഷ്ഠാനത്തിലൂടെ നമുക്ക് വന്നു ചേരുന്നതാണ് ചന്ദ്രദശാകാലം ജാതകത്തിൽ ചന്ദ്രന്റെ ബലക്കുറവിനാൽ വിഷമങ്ങളും തിരിച്ചടികളും അനുഭവിക്കുന്നവരും പതിവായി പൗർണമി നാളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് ഇനി കടബാധ്യത തീരുവാനും പണവരവ് വർദ്ധിക്കുവാനും ഇന്ന് പൗർണമിയുടെ ആരംഭ ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി പണവശ്യത്തിനു വേണ്ടി ചെയ്യുന്ന ഏതൊരു പരിഹാരങ്ങളാണെങ്കിലും അത് വെള്ളിയാഴ്ച അമാവാസി പൗർണമി കൂടാതെ മൂന്നാം മൂന്നാംപര ദിവസങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ് ഒക്ടോബർ പതിനേഴാം തീയതി വ്യാഴാഴ്ചയോട് ചേർന്നു വരുന്ന കുബേര പൗർണമിയാണ് എന്നാൽ പൗർണമി പൗർണമിതി ആരംഭിക്കുന്നത് ഇന്ന് ഒക്ടോബർ പതിനാറാം തീയതി മുതലാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് പൗർണമി ദിവസം രാത്രിയിൽ ചെയ്യേണ്ട താന്ത്രിക പരിഹാരത്തെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ താന്ത്രിക പരിഹാരം ഇന്ന് രാത്രിയിൽ ചെയ്യുമ്പോൾ അതിന് പൂർണ്ണ ഫലം ഉണ്ടാകുന്നതാണ് ഇനി തുടർച്ചയായി എല്ലാ മാസവും പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നവർ ഒക്ടോബർ പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ആദ്യം തന്നെ പൗർണമി തീയതി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഒക്ടോബർ പതിനാറാം തീയതി ബുധനാഴ്ച രാത്രിയിൽ എട്ട് നാൽപ്പതിന് തീയതി ആരംഭിച്ച് ഒക്ടോബർ പതിനേഴാം തീയതി വൈകിട്ട് നാല് അൻപത്തി അഞ്ചിനാണ് പൗർണമിതി അവസാനിക്കുന്നത് ഇനി പറയാൻ പോകുന്ന ഈ ഒരു താന്ത്രിക പരിഹാരം ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഏത് സമയത്തും ചെയ്യാവുന്നതാണ് ഈ ഒരു താന്ത്രികത്തോടൊപ്പം വളരെയധികം പവർഫുൾ ആയ ഒരു പണവശ്യ ബീജാക്ഷരം കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റായി ഇമീഡിയറ്റ് ആയി നമുക്ക് റിസൾട്ടും ലഭിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നോൺവെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇനി അതല്ല പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് കഴുത്തു ഞെരിക്കുന്ന അളവിൽ കടബാധ്യത മൂലം വിഷമിക്കുന്നവരും കൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും ഇനി പണയത്തിലുള്ള സ്വർണങ്ങൾ തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും ഇതിനെല്ലാം ഉപരി ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും അങ്ങനെ പണം സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി ഇന്ന് മറക്കാതെ ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കൂ ഒരാഴ്ച കൊണ്ട് തന്നെ പണവരവിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത കാരണത്താലോ സാഹചര്യത്താലോ ഇന്ന് ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഏതൊരു പൗർണമി ദിവസവും ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് മാത്രം ചെയ്ത് വെറുതെ ഇരുന്നാൽ നമുക്കൊരിക്കലും പണം ലഭിക്കില്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഇതുപോലെയുള്ള സകല പണവശ്യമുറകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്നാൽ പണത്തെ ആകർഷിക്കുന്നതിനുള്ള എല്ലാവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇതുപോലെയുള്ള പരിഹാരങ്ങളും താന്ത്രികങ്ങളും സൃഷ്ടിക്കുന്നതാണ് അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതാണ് അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് ഉദാഹരണത്തിന് ഇല്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കുന്നതാണ് ഇനി ഓൾറെഡി ജോലി ഉള്ളവരാണെങ്കിൽ അപ്രതീക്ഷിതമായ രീതിയിൽ നല്ല ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു നല്ല കമ്പനിയിൽ ജോലി ലഭിക്കുന്നതുമാണ് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയൻസിനെയോ കസ്റ്റമേഴ്സിനെയോ ലഭിക്കുകയും അതിലൂടെ അധിക ലാഭം ഉണ്ടാവുകയും തൊഴിൽ അഭിവൃദ്ധിപ്പെടുന്നതുമാണ് ഇനി കിട്ടാൻ കടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തിരികെ ലഭിക്കുകയും നിങ്ങൾക്ക് വരാനുള്ള പേയ്മെന്റ് ഏതെങ്കിലും തരത്തിൽ പെൻഡിംഗ് ഉണ്ടെങ്കിൽ അതും ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി പണം സംബന്ധമായ സകലവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ് ഈ പറഞ്ഞതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് പണത്തെ ആകർഷിക്കുന്നതിനുള്ള സകലവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഈ താന്ത്രികം നിങ്ങൾക്ക് വാരിക്കോരി നൽകുന്നതാണ് വളരെ ലളിതമായി ആർക്കും ചെയ്യാവുന്ന പരിഹാരമാണിത് മാത്രമല്ല ഇത് ചെയ്യുവാൻ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ പണം മുടക്കേണ്ട ആവശ്യവുമില്ല ഇനി ഈയൊരു മെത്തേഡ് ചെയ്യുവാൻ ഒരുപാട് സമയ നഷ്ടത്തിന്റെയും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടും സന്തോഷമുള്ള മനസ്സോടും കൂടി ഇന്ന് ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കൈമേൽ ഫലം ഉറപ്പാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരേ ഒരു അഞ്ച് രൂപ നാണയമാണ് ഇനി നിങ്ങൾ വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അഞ്ചെന്ന നമ്പറിനെ സൂചിപ്പിക്കുന്ന നാണയം ഏതാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അഞ്ച് എന്ന സംഖ്യയ്ക്ക് ധാരാളം മഹത്വങ്ങൾ പ്രധാനമായും കടങ്ങൾ തീർക്കുന്നതിനുള്ള ഊർജം പണവശ്യം കൂടുതലായി നൽകുന്ന ഊർജം അല്ലെങ്കിൽ ശക്തി കൂടാതെ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനുള്ള ശക്തിയും അഞ്ചെന്ന സംഖ്യക്ക് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു താന്ത്രികത്തിനും അഞ്ചു രൂപ നാണയം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് ഇനി ഇന്ന് നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം ഫൈനലായി നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ബെഡിലിരുന്ന് ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിലും അതല്ല പുരുഷന്മാരാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ അഞ്ചു രൂപ നാണയം വെച്ച് കൈകൾ കൊണ്ട് നല്ലതുപോലെ മുറുകെ പിടിക്കുക അതിനുശേഷം നിങ്ങളുടെ കൈ നിങ്ങളുടെ മടിയിൽ വെക്കാവുന്നതാണ് പിന്നീട് നിങ്ങളുടെ ശ്വാസോച്ഛാസം നല്ലതുപോലെ ശ്രദ്ധിക്കുക ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്നതും നല്ലതുപോലെ ശ്രദ്ധിക്കുക നമ്മുടെ ശ്വാസോച്ഛാസം നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മറ്റുള്ള ചിന്തകളെല്ലാം മാറി മനസ്സും ശരീരവും ഒരുപോലെ തന്നെ ശാന്തമാകുന്നതാണ് ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ഈ പണവശ്യ ബീജാക്ഷരം കുറഞ്ഞത് പത്ത് മിനിറ്റ് ചൊല്ലാവുന്നതാണ് ഇനി കൂടുതൽ സമയമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇത് ഉച്ചരിക്കാവുന്നതാണ് ഇനി ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ് ഇനി ഇത്ര തവണ ചൊല്ലണം അതായത് കൗണ്ടിംഗ് ഇതിന് നിർബന്ധമല്ല കുറഞ്ഞത് പത്ത് മിനിറ്റ് എങ്കിലും ചൊല്ലുക ഇനി പത്ത് മിനിറ്റ് കൊണ്ട് ഒരുപാട് എണ്ണത്തിൽ ചൊല്ലാം എന്ന് കരുതി വളരെ വേഗത്തിൽ ചൊല്ലരുത് സാവധാനത്തിൽ കൂടി ഇത് ചൊല്ലുക ഇനി അതിശക്തിയാർന്ന ആ ബീജാക്ഷരം ഏതാണെന്ന് നോക്കാം ശ്രീം ശ്രീം വശി 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 ശ്രീം വശി വശി ഇതുപോലെ ശ്രീം എന്ന ബീജാക്ഷരം കുറച്ചെടുത്താണ് പറയേണ്ടത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇത് ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള അഞ്ചു രൂപ നാണയം നിങ്ങളുടെ തലയണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങാവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ ഉണർന്ന ഉടൻ ഈ അഞ്ചു രൂപ നാണയം എടുത്ത് നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് അതായത് പണപ്പെട്ടിയിലോ അലമാരയിലോ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വാലറ്റിലോ അങ്ങനെ എവിടെയും വെക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഈ നാണയം ചിലവാക്കുവാൻ പാടില്ല അതുകൊണ്ട് പ്രത്യേകം ഈ നാണയം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നിങ്ങൾ പണം വെക്കുന്നിടത്ത് ഈ അഞ്ചു രൂപ നാണയം ഇരിക്കുന്നിടത്തോളം കാലം അവിടെ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല മാത്രമല്ല നാൾക്ക് നാൾ പണം അതിലേക്ക് ഇരട്ടിയായി വന്നു ചേരുന്നതുമാണ് അതുകൊണ്ട് നിങ്ങളുടെ കുലദൈവത്തെയും ലക്ഷ്മി ദേവിയെയും ചന്ദ്രഭഗവാനേയും നല്ലതുപോലെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പൗർണമി തിഥി വരുന്ന രാത്രിയിൽ ഈ ഒരു പരിഹാരം മറക്കാതെ തന്നെ ചെയ്തു നോക്കൂ ഒരാഴ്ച കൊണ്ട് തന്നെ അതിന് റിസൾട്ടും ലഭിക്കുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും ചന്ദ്രഭഗവാന്റെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവണ്ണം നന്ദി നമസ്കാരം